പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത്രയും കാലം നിങ്ങൾ കണ്ടത് കണ്ട മരമാടനും മാക്രയും ഒക്കെ നടത്തിയ ഉത്സവം. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. കേട്ടത് സത്യമാണെങ്കിൽ അതിന് യോജിക്കുന്ന വിധത്തിൽ എന്നെ ജയിച്ചോളൂ. നിങ്ങളെ വലിച്ചു വലിച്ച് ട്രൗസർ കീറണ്ട കേട്ടോ, വേണമെങ്കിൽ ഒരു ബലത്തിന് മൂന്നാല് സ്നാഗ് വാങ്ങി കെട്ടിക്കോ. പിള്ളേര് വലിക്കുവിനെ പേടിക്കും. ഇവിടെ വരെ വണ്ടി ഓടിച്ചു വന്നിട്ട് വലിക്കാണ്ട് പോയ മോശമല്ലേ. ഹാഫ് മാൻ ഹാഫ് ലയൺ, എനിക്കൊത്ത എതിരാളി. എല്ലാം തന്റെ സൗഹൃദത്തിനായിക്കോട്ടെ, ഞാനേ ഇവിടെ അട്ടപ്പാടി തന്നെ ഉണ്ടാവും തന്റെ ക്രിമികേട് തീരുന്നത് വരെ. ഇനി തീരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ തീർത്തിട്ടേ ഞാൻ പോകുന്നുള്ളൂ. കേട്ടോടാ നായരുടെ മോനെ, എനിക്ക് ഈ സ്പേസ് പോരെ. മൊത്തമായിട്ട് ചെയ്യ, ഇതില് ജയിച്ചാ ജയിച്ചു, തോറ്റ തോക്കില്ല, ധൈര്യമായിട്ട് ചെയ്തോളൂ. തോറ്റ ആ സെക്കൻഡ് വെച്ച് ഞാൻ സ്ഥലം വിട്ടുട്ടോ, എന്നെ അന്വേഷിച്ച് സമയം കളയാണ്ട് നീ മുങ്ങിക്കോ. വിശ്വാസം അതല്ലേ ഇല്ല. നീ ഒരു പുല്ലും ചെയ്തില്ലടാ പുല്ലേ. അല്ലെങ്കിൽ ഞാൻ, ഒന്നുകിൽ ഞാൻ അല്ലെങ്കിൽ നീ. വന്നേക്കണേടാ പൊന്നു മോനെ, ഇടം വലം നോക്കാതെ ചെയ്തിരിക്കും. രണ്ടാമത്തെ ഗോൾ കണ്ടോളി. എന്തായാലും കലക്കിട നീ, നിന്നെ ഞങ്ങള് സമ്മതിച്ചു തന്നിരിക്കുന്നു. എന്റെ കലാജീവിതം തകർത്ത് കളഞ്ഞ ദ്രോഹി. ഇല്ലോളം താമയിച്ചാലും വന്നല്ലേ. ഹൈറേഞ്ചിലാണെങ്കിലും അങ്ങ് പാരീസിൽ ചെന്ന് ചോദിച്ചാ അറിയ ഈ സാത്താനെ, അവന്റെ അമ്മയുടെ ഒരു ഗജരാജമുത്ത്. ഇറങ്ങി പൊക്കോണം ഈ സാത്താന്റെ ഹൈറേഞ്ചിൽ, ഇല്ലെങ്കിൽ വണ്ടി അടക്കം കത്തിക്കും. സൂക്ഷിച്ചു നോക്കണ്ട ഉണ്ണി, ഇത് ഞാൻ തന്നെയാ. വേണോ ഇനിയും വേണോ? തരാ. ഓ ഗോഡ്, യു അഗൈൻ, വീണ്ടും നിങ്ങളോ? സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. ഒരു തരത്തിലും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് ഉറപ്പിച്ച് തീരുമാനിച്ചിറങ്ങിയിരിക്കുകയാണല്ലേ. ഇപ്പൊ തന്നെ ചോദിക്കണോ? ആണ്ടവന് കൂറിനാൽ തിരുവിഴ, ഇത് പഴനിക്ക് നാളെല്ലാം തിരുവിഴ. എവിടെ ഇത് സന്തോഷിക്ക വേണ്ട നാൾ,
എല്ലാവരും ആടണം പാടണം. നമ്മൾ ഇനി എന്ത് ചെയ്യും ദിനേശ്? എന്താണ് ഒളിവി പോണേ? ഓർക്കുക, കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ എത്തിയ സീസണുകൾ, പ്രത്യേകിച്ച് 2016 മൂന്നാം സീസണിൽ ആദ്യ മത്സരം പരാജയപ്പെട്ടതിന് ശേഷമാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഫൈനലിൽ എത്തിയത് എന്നാരും മറന്നു പോകരുത്. ആണോ സത്യം? എത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം. നടക്കണ, നടക്കും, നടക്കും. ഒരു ഗതിയില്ലാതെ നീ പെരുവഴി കൂടെ നടക്കും. നമ്മൾ പന്തൽക്കാരല്ലേ, എത്ര ഗോളിന് തോറ്റിക്കുകയാണെങ്കിലും ലാസ്റ്റ് മിനിറ്റിൽ നമുക്കൊരു തോന്നലല്ലേ, സമനിലെങ്കിൽ ആക്കൂന്ന്. നടക്കൂലെന്ന് ബുദ്ധിയുണ്ട് അറിയുന്ന കാര്യം നടത്തുന്ന മനസ്സുകൊണ്ട് നമ്മൾ തോന്നിപ്പിക്കില്ലേ? ആ തോന്നൽ എപ്പം നിർത്തുന്നു അന്ന് ഞാൻ എന്റെ പ്രാന്ത് തീർത്തു. അതുകൊണ്ട് പൊരുതി തോറ്റാലങ്ങ് പോട്ടെന്ന് വെക്കും ഞാൻ. പക്ഷെ കളിക്കുന്നത് എപ്പോഴും ജയിക്കാൻ വേണ്ടി മാത്രമായിരിക്കും.